ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നലെ അജ്മീറിന്റെ ജയ്പൂരിലേക്ക് വന്നു, ജയ്പൂർ സ്റ്റേ ചെയ്തു. ഇന്ന് നമ്മൾ ജയ്പൂരിലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ്. കുറേ പ്ലേസസ് ഉണ്ട് കാണാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് സിറ്റി പാലസിലേക്കാണ്. പിന്നെ ഉള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പം സിറ്റി പാലസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് കണ്ട ബിൽഡിങ്ങുകൾ കണ്ട്, രണ്ട് സൈഡിലും മൊത്തം ചെങ്കലിൻ്റെ കളറിലൊക്കെയുള്ള ബിൽഡിംഗ്. എനിക്കത് പഴയ പുരാതന കാലത്തുള്ള ബിൽഡിങ്ങുകളാട്ടോ, ഒരു മ്യൂസിയം പോലത്തെ സെറ്റപ്പൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ താഴെ എല്ലാം കാണുന്നുണ്ട്, അതൊക്കെ ഷോപ്പുകളാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാണെങ്കിൽ സിറ്റി പാലസ് എത്തും. പിന്നെ ഇവർ പറയുന്നത് ഈ ജയ്പൂരിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇതിൻ്റെ അത് പിങ്ക് പാലസ് എന്നങ്ങാണ്ട് അറിയപ്പെടുന്ന, പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് സിറ്റി പാലസിൽ എത്തും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മളിത് ഈ സിറ്റി പാലസിന് മുമ്പിലെത്തി. ഇത് വാ കാണുന്നതാണ് സിറ്റി പാലസ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരുടെ വണ്ടി ഒരുക്കി വെച്ചിട്ട് അങ്ങോട്ട് നടന്നു പോവാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറുന്നില്ല, കാരണം അവിടെ 300 രൂപ 400 രൂപ എങ്ങനെയാണ് എൻട്രി ഫീ. അപ്പോൾ അതുകൊണ്ട് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, ഞങ്ങൾ മാത്രം പോവാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നടക്കാനുണ്ട്, അത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഡേ നോക്കി നടക്കട്ടാ. അതെ, അവിടെ ചെയ്ത് മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മക്കളെ, ഇതേ സിറ്റി പാലസിൻ്റെ ഫ്രണ്ട്. ഓഫ്, എന്ത് സെറ്റപ്പിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് പറ്റുമോ? പിന്നെ കുട്ടികൾക്ക് 150 രൂപ. പിന്നെ ഇവിടെ രാത്രിയും ഓപ്പൺ ആണെന്ന് പറയുന്നത് ടിൽ 7 PM. അത് 500 രൂപയ്ക്ക് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇത്രയും വലിയ പേപ്പർ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടിക്കറ്റ് തന്നെ കാണുന്നത്. 900 രൂപ ഇത് രാജസ്ഥാനിൽ വരുവാണെങ്കിൽ ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. അത് 300 രൂപയാണെങ്കിലും അതിന് മാത്രം മുതലാവുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഫോട്ടോസിൻ്റെ ചെറിയൊരു ഡൗട്ട് പറയുന്നുണ്ട്, ഫോണൊക്കെ തലോടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നമുക്ക് നൈസായിട്ട് പോയി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ സിറ്റി പാലസിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിക്കഴിഞ്ഞു, ഇതായി കാണുന്ന ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കുറേ ഉണ്ട് ഇതുപോലത്തെ. അപ്പോൾ ആ കെട്ടിടത്തിന് ചുറ്റും ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അവർ അതിൻ്റെ അകത്ത് ഇപ്പോൾ പാട്ടോ ഗസലോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് നിന്ന് ആളുകൾക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ചില ബിൽഡിങ്സ് മ്യൂസിയം ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിൻസും പ്രിൻസസ്സൊക്കെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന വസ്തുക്കളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അവരുടെ ആയുധങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട്, പിന്നെ ഈ കോട്ടിയാട് അങ്ങനെ കുറേ സാധനങ്ങൾ. ഈ കാണുന്നതാണ് സഭാ നിവാസ്. ഇതാ ഈ ഫോട്ടോസൊക്കെ പണ്ട് കാലത്ത് രാജാക്കന്മാർ മീറ്റിങ്ങൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. എല്ലാ ഫോട്ടോസിൻ്റെ അടിയിൽ അതിൻ്റേതായ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം ആ മീറ്റിംഗ് ഒത്തുകൂടിയതിന് ശേഷം എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. നമ്മളിപ്പോൾ നേരെ കയറി ചെല്ലുന്നത് സഭാ നിവാസിലേക്കാണ്. പണ്ടുകാലത്ത് മീറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കിയിട്ട് പറയാം. നമ്മളിതിൻ്റെ അകത്തൊക്കെ കയറി, അകത്തൊന്നും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അവർ പ്രോഹിബിറ്റഡ് ആണെന്ന് പറയണേ, ഫൈനൊക്കെ ഉണ്ടെന്ന് പറയണേ.
അതുകൊണ്ട് നമുക്ക് അകത്ത് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബട്ട് അകത്ത് കാണാനൊക്കെ നല്ല ഡ്രസ്സുണ്ട്. പണ്ട് രാജാക്കന്മാർ യൂസ് ചെയ്ത ഡ്രസ്സ്, അവർ യൂസ് ചെയ്ത കുറേ കാര്യങ്ങൾ, അവരുടെ ഫോട്ടോസ്, പിന്നെ കുറേ അങ്ങനത്തെ കുറേ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും, പിന്നെ അവർ യൂസ് ചെയ്ത കാര്യങ്ങളും എല്ലാം മ്യൂസിയത്തിലുള്ള പോലെ പാലസിലുള്ള പോലുള്ള സാധനങ്ങളാണ് അതിൻ്റെ. അപ്പം നമ്മൾ സവാനിവാസ് കണ്ട് പുറത്തോട്ട് ഇറങ്ങി. ഇത് മറ്റൊരു വേറൊരു കോട്ടിയാടാണ് കേട്ടോ. ഇത് ഇതേപോലെ ഒരു നാലുകെട്ടിൻ്റെ അകടിൽ ഈ ഒരു മുമ്പിൽ കാണുന്നത് എന്ന് വെച്ചാൽ സിറ്റി പാലസിൻ്റെ മറ്റൊരു കവാടമാണ്. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1949 വരെ ജയ്പൂർ മഹാരാജാവിൻ്റെ ഭരണത്തിലായിരുന്നു ഈ പാലസ്. ഇപ്പോൾ അത് സവായ് മാൻസിംഗ് എന്ന് പറയുന്ന രാജാവിൻ്റെ രാജകുടുംബത്തിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏകദേശം ഒരു 500 പണിക്കാർ ഇപ്പം ഇവിടെ നിലവിൽ പണിയെടുക്കുന്നുണ്ട്. കാരണം ഇത് രാജ്യത്തിൻ്റെ ഈ പാലസിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനും മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അതുപോലെ ജയ്സിംഗ് രണ്ടാമനാണ് സിറ്റി പാലസ് നിർമ്മിച്ചത്. 1727 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ പേര് സർവദോഭദ്ര എന്നാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വാസ്തുവിദ്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടമാണെന്നാണ് പറയുന്നത്. ഇതൊരു ചതുരാകൃതിയിലുള്ള ഒരു തുറന്ന ഹാളായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 4 അടച്ച കുറേ മുറികളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത കൊണ്ട് ഇതൊരു സ്വകാര്യത നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. പണ്ട് ഭരണാധികാരികളും അതേപോലുള്ള ഈ ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ ഒരുമിച്ച് കണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അതുപോലെ തന്നെ ജയ്പൂർ മഹാരാജാവിൻ്റെ കിരീടദാനമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്തിയിട്ടായിട്ട് പറയപ്പെടുന്നു. ഈ കാണുന്നതാണ് സ്റ്റെർലിംഗ് വെള്ളിപ്പാത്രം അല്ലെങ്കിൽ ഗംഗാജല പാത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് 1.6 ഹൈറ്റും 340 വെയ്റ്റും 4000 കപ്പാസിറ്റി ഉള്ളതാണിത്. ഇത് വേൾഡ് റെക്കോർഡ് എന്ന് വെച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ഇതുണ്ട്. ഇത്രയും വലിയ വെള്ളിപ്പാത്രം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അടുപിടിച്ചു. 1000 വെള്ളി നാണയങ്ങൾ ഉരുക്കിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏതോ ഇംഗ്ലണ്ടിലേക്ക് എഡ്വിൻ 7 എന്ന് പറഞ്ഞൊരു മഹാരാജാവ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഗംഗാജലം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെങ്ങാണ്ടാണ് ഈ പാത്രം യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇതിന് മുമ്പിൽ ഓപ്പോസിറ്റ് കാണുന്ന ആ ബിൽഡിംഗ് ആണ് പ്രീത നിവാസ് ഷോപ്പ് എന്ന് പറയുന്നത്. ചന്ദ്രമഹലിലെ പ്രവേശനിക്കുന്ന ഒരു കവാടമാണിത്. ഇവിടെ എന്തോ ദൈവങ്ങളുടെ ഋതുവേദങ്ങളെ പ്രതിനിധീകരിച്ച് കുറേ തീമുകളും കുറേ സംഭവങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പ്രവേശനം ഇല്ലെന്നാണ് പറയുന്നത്. എന്തോ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അപ്പം എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഏകദേശം കാഴ്ചകളെല്ലാം കണ്ടു. അപ്പോൾ ഞങ്ങളിപ്പോൾ പതുക്കെ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി പുറത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാം.